നമസ്കാരം. കേരളത്തിൽ കാലവർഷം അതികഠിനമായി തകർത്തു പെയ്യുകയാണ്. അതോടൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതും ഗൗരവത്തോടെ കാണേണ്ടതാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നത് ജനങ്ങളുടെ സുരക്ഷയിലും ആശങ്ക ഉളവാക്കുന്നതാണ്. ഇതേ തുടർന്ന് കേരളത്തിൽ വലിയ നാശങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. ഈ ഒരു സാഹചര്യത്തെ ശരിവയ്ക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വിശദമാക്കുകയാണ് സേവ് ബ്രിഗേഡ് കേരളയുടെ അഡ്വക്കേറ്റ് റസൽ ജോയ്. അദ്ദേഹം ഒരു സാമൂഹിക പാരിസ്ഥിതിക സേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനായ ഒരു വക്കീലാണ്. ഈ വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ മുല്ലപ്പെരിയാർ തകർന്നു വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഡാം ഇടുക്കി ഡാമാണ്. ഈ ഇടുക്കി ഡാം പ്രതിരോധം സൃഷ്ടിക്കും, മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ഇടുക്കി ഡാം താങ്ങും എന്നാണ് ഈ മണ്ടശിരോമണികൾ പറയുന്നത്. മണ്ടശിരോമണികളല്ല മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം. ഇവർ ബുദ്ധിമാന്മാരാണ്, ഇവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. നിങ്ങൾ നശിക്കണം ഈ കേരളത്തിൽ, ഞാനോ നിങ്ങളോ പോയാൽ ഈ നേതൃത്വങ്ങൾക്ക് എന്താണ്? മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വന്നാൽ അതിൻ്റെ എനർജി, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അത് അവിടെ ഇരിക്കുമ്പോൾ, അത് പൊട്ടി വരുമ്പോൾ അത് കൈനറ്റിക് എനർജി ആവും. ഇതിനെക്കുറിച്ച് IIT റൂർക്കി പഠിച്ചിട്ടുണ്ട്, IIT ഡൽഹി പഠിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് തന്നെ അപ്പോയിൻ്റ് ചെയ്ത എക്സ്പേർട്സ് പാനൽ പഠിച്ചിട്ടുണ്ട്. വേറെയും കുറേ ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി പോലെയുള്ള വേറെയും ആളുകൾ പഠിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ, ഈ ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അത് കൈനറ്റിക് എനർജി ആവുമ്പോൾ, അമേരിക്ക പണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ഹിരോഷിമയിലിട്ട ബോംബുണ്ടല്ലോ, ആ ബോംബിൻ്റെ 180 times ശക്തി ഉണ്ടാവും. ആ ബോംബ് പൊട്ടി ഉണ്ടായ നാശം നമ്മൾക്കറിയാം, അതിൻ്റെ 180 times ആണ് ഇതിൻ്റെ ഈ മുല്ലപ്പെരിയാർ ഡാം റിലീസ് ചെയ്യുന്ന എനർജി. ആ എനർജിയുമായിട്ട് ഇടുക്കി വന്നാൽ ഇടുക്കി ഡാം നിൽക്കുമോ? ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് റിപ്പയർ കൊണ്ട് ശരിപ്പെടുത്താമെന്നാണ്. കോമൺ സെൻസ് വേണം നമുക്ക്. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് ജലം നിറച്ചാൽ വെള്ളത്തിൻ്റെ അടിയിൽ എന്ത് റിപ്പയറിങ് നടക്കും? അതിനുള്ള എന്ത് ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഇവിടെയുണ്ട്? ഇവർ റിപ്പയർ നടത്തി എന്ന് പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നത് ഞാൻ വിശദമാക്കി തരാം. ആദ്യത്തെ റിപ്പയറിങ് നടത്തിയത് കേബിൾ ആങ്കറിങ് ആണ്. അതായത് ഡാമിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പി ഇറക്കിയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക. ഇടവിട്ട സ്ഥലങ്ങളിൽ 10-15 meters ഇടവിട്ടിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ കേബിൾ ആങ്കറിങ് ചെയ്യാത്ത ആ ഗ്യാപ്പ് എങ്ങനെ സംരക്ഷിക്കപ്പെടും? എങ്ങനെ സുരക്ഷിതത്വത്തിലാവും? മാത്രമാണോ ഈ കേബിൾ ആങ്കറിങ് നടത്തുന്നത് കൊണ്ട് ഇത് തുറക്കണം? ഡാമിൻ്റെ ബേസ് വരെ തുറക്കുമ്പോൾ ഡാം ഷെയ്ക്ക് ഉണ്ടാവില്ലേ? ആ ഷെയ്ക്ക് ക്യൂർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ടെക്നോളജി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ ചെയ്തിരിക്കുന്നത് എന്താണ്? കോൺക്രീറ്റ് ക്യാപ്പിംഗ് ആണ്. കോൺക്രീറ്റ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഡാം, ഗുരുത്വാകർഷണം കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഡാം. ഗുരുത്വാകർഷണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെയിറ്റ് കൂട്ടണം ഡാമിൻ്റെ. ശരിയാണ്, ശാസ്ത്രമാണ്, സയൻസാണ്, സമ്മതിച്ചു. ഗുരുത്വാകർഷണം കൂട്ടണമെങ്കിൽ ഡാമിൻ്റെ വെയിറ്റ് കൂട്ടണം. ഇവർ വെയിറ്റ് കൂട്ടി. ഡാമിൻ്റെ ഉപരിതലത്തിൽ മുഗൾ ഭാഗത്ത് 1.5 meters ഉയരത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു. ശരിയാണ്, ഡാമിൻ്റെ വെയിറ്റ് 10 tons കൂടി. നമ്മുടെ എല്ലാം ഭാവനയിൽ കാണാത്ത ഒരു വെയിറ്റ് ഡാമിന് വന്നു. പക്ഷെ ഇവർ മറന്നുപോയ ഒരു സംഭവമുണ്ട്. ഈ ഡാം 125 years പഴക്കമുണ്ട്. 125 years പഴക്കമുള്ള ഈ ഡാമിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തിയപ്പോൾ ഇവർ മറന്നൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച സുർക്കി മിസ്റ്റർ അത് ഒലിച്ചുപോയി. 100 years കഴിഞ്ഞല്ലോ. 125 years കൊണ്ട് ഈ സുർക്കി മിസ്റ്റർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചുപോയി. ഭീകരമായ പൊത്തുകൾ, ഹോൾസ്, ക്രിവൈസസ്, പത്തോൾസ് ഇതിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടു. ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലെ പൊത്ത് ഹോൾ എന്ന് പറയുന്ന ഒരു ബസ് കയറ്റി നിർത്താം സാറേ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ 850 meters ഉയരത്തിൽ നേരെ മുകളിലാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ മതി, സൈഡിലേക്കൊന്നും നോക്കണ്ട. നേരെ മുകളിൽ 850 meters ഉയരത്തിൽ ഒരു ഡാമിൽ ഈ കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തി ഭാരം കൂട്ടിയത് കൊണ്ട് പൊള്ളയായ ഡാം വട്ടം ചരിഞ്ഞ് ഒടിഞ്ഞു നിൽക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയുന്നതാണ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും മഹാമാരി ഉണ്ടായാലും അതിന് കൃത്യമായ മുൻകരുതലുകളോ പോംവഴികളോ എടുക്കാത്തതാണ് കേരളത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്.
ഇവിടെ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് അന്നും ഇന്നും ദുരന്തം അനുഭവിക്കാനാണ് വിധി. ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം, പോരാടണം എന്നാണ് സേവ് ബ്രിഗേഡ് കേരള നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.